sunya isa spazami zagnya sunya unaya isa aya ഹേ ഗൈസ് ഇറ്റ്സ് മീ കാച്ചി ക്യാമറ പുതിയൊരു വീഡിയോക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. സോ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ വാട്സാപ്പ് സ്റ്റാറ്റസുകളിലൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു സാധനമാണ് ഒരു സ്ക്രോൾ അപ്പ് വാട്സാപ്പ് സ്റ്റാറ്റസ്. അതായത് കുറേ ഫോട്ടോസൊക്കെ ഇങ്ങനെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് പോകണ ഒരു ബീജിയം ഒക്കെ കയറ്റിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ പ്രിവ്യൂ ആണ് നേരത്തെ കണ്ടത്. അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയാനുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സാധനവും മനസ്സിലാവില്ല. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ഈ വീഡിയോ ഉണ്ടാക്കാനായിട്ട് രണ്ട് ആപ്ലിക്കേഷൻ വേണം. അതിൽ ഫസ്റ്റ് ഇതാണ് നമ്മുടെ പിക്സാർട്ട്. പിക്സാർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പ്ലസ് ബട്ടൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. അവിടെ നിന്ന് സ്ക്രോൾ ചെയ്ത് പോയി അവിടെ ഡ്രോയിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അതിൽ പിക് ക്യാൻവാസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരും. അതിൽ ഏറ്റവും ലാസ്റ്റത്തെ ഒരു സെക്ഷൻ എടുക്കുക, കസ്റ്റം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കസ്റ്റം സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്ന ആ റേഷ്യോ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിലൊരു ആരോ മാർക്ക് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ കളർ മാറ്റാം, അല്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ വീണ്ടും ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. വി എഡിറ്റ് പിക്ക് എന്ന എഡിറ്റ് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാധാരണ ഇൻ്റർഫേസ് ഓപ്പൺ ആവും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പിക്കുകളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യുക, നമ്മുടെ ആഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തിട്ടാണെന്ന് വെച്ചാൽ, ഇതിൽ പിക്കുകളൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ ഫോൺ പോർട്രേറ്റ് മോഡിൽ എടുക്കരുത്, ഹൊറിസോണ്ടലായിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് പിക്കുകൾ കറക്റ്റ് വയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നീട്ടമൊക്കെ വരും. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ പിക്കുകളും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 8 പിക്കുകളെ മാക്സിമം പറ്റുള്ളൂ. ഞാനിവിടെ 9 ആഡ് ചെയ്തിട്ടുണ്ട്, അതറിയാണ്ട് ആയിപ്പോയതാണ്. അപ്പോൾ എല്ലാം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കറക്റ്റ് ഇത് ആ സെക്ഷൻ്റെ മുകളിൽ തൊട്ട് അടിയിൽ വരെ ഇങ്ങനെ സൂം ചെയ്ത് ക്രോപ്പൊക്കെ ചെയ്ത് കറക്റ്റായിട്ട് വയ്ക്കുക. അപ്പോൾ നമ്മുടെ പിക്കുകളെല്ലാം ഞാൻ ദേ ഇവിടെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ലാസ്റ്റത്തെയും കൂടി തന്നെ വെക്കുകയുള്ളൂ. അപ്പോൾ കഴിഞ്ഞു, എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ 8 ഫോട്ടോസാണ് നമ്മുടെ ഈ ഒരു ലേഔട്ടിൽ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കറക്റ്റ് ഇതുപോലെ തന്നെ കസ്റ്റം ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് വീഡിയോ ഉണ്ടാക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പിക്ക് നേരെ സേവ് ചെയ്യുക. ഇനി നമ്മുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓൾ റൈറ്റ് മോഷനാണ്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ പ്ലസ് ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഓണായി വരും. ഇവിടെ പ്രൊജക്റ്റാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ആ പെൻസിലിൻ്റെ ടൂളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫ്രെയിം റേറ്റ് ഞാനിവിടെ ഇവിടെ വീഡിയോൻ്റെ ഇടയിൽ കൊടുക്കുക. അപ്പോൾ അതവിടെ ഫ്രെയിമിൽ അടിച്ചു കൊടുക്കുക. നമുക്ക് കസ്റ്റം ചെയ്യാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ അതൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഫ്രെയിം റേറ്റ് അതൊക്കെയാണ്, റെസൊല്യൂഷൻ. അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ക്രിയേറ്റ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, നമ്മുടെ പ്രൊജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വീഡിയോസ് ആൻഡ് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പിക്കിലേക്ക് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ടോപ്പിൽ 3 ഡോട്സ് കാണും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫിറ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ഇത്തിരി കൂടി താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ മുകളിലത്തെ ഫോട്ടോ കിട്ടില്ല. അപ്പോൾ അത് കറക്റ്റ് വെച്ചിട്ടുണ്ട്. ഇനി ആ അതുമൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ സ്പീഡ് ഒന്ന് ഇത്തിരി കൂട്ടാം. ഇതിപ്പോൾ 2 സെക്കൻഡ്സ് ഉള്ളൂ, നമുക്ക് 30 സെക്കൻഡ്സ് വേണേ ആക്കാം, 20 സെക്കൻഡ്സ് ആക്കാം. ഇതിപ്പോൾ 2 സെക്കൻഡ്സ് ഉള്ളൂ. അതിനത് ഇതിവിടെ ക്ലിക്ക് ചെയ്തിട്ട് അത് ഏറ്റവും അറ്റത്തേക്ക് ഇടാം, 0 ആക്കി ഇടാം. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയാൽ മതി, നമുക്ക് എവിടെ എവിടെ വരെയാണോ വേണ്ടേ അവിടെ വരെ ചെയ്യാം. എനിക്കിവിടെ ഒരു 15 സെക്കൻഡ്സ് മതി. നമ്മൾ വാട്സാപ്പ് സ്റ്റാറ്റസ് ആയിരിക്കും 30 സെക്കൻഡ്സ് ആണ്. അപ്പോൾ 30 സെക്കൻഡ്സ് ഇടണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ 20 ഇടാം. അത് കഴിഞ്ഞ് കറക്റ്റ് കൊണ്ടുപോയി വെക്കാതെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് കറക്റ്റ് അവിടെ കട്ട് ആയിരുന്നോളും. അപ്പോൾ അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മൂവ് ആൻഡ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആയി വരും. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇവിടെ ഒരു കീ ഓപ്പൺ ആക്കുക, ദേ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ ലാസ്റ്റും കൊണ്ടുപോയി ഓപ്പൺ ആക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ട, ഇവിടെ ഒരു സ്ക്വയർ കാണും. അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ ആ ഒരു ഇത് ബാറായിട്ട് ലാസ്റ്റിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഇവിടെ ഒന്നിങ്ങനെ പതുക്കെ സ്ക്രോൾ ചെയ്യുക. പതുക്കെ സ്ക്രോൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ തെറ്റും, വന്നാലും വലിയ കുഴപ്പമൊന്നും ഇല്ല, കറക്റ്റ് തന്നെ വന്നോളൂ. അപ്പോൾ ഇത് നമ്മളിവിടെ കറക്റ്റ് സ്ക്രോൾ ചെയ്ത് ഏറ്റവും അടി വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, അത് സാധാരണ പോലേക്ക് ഇടും. അത് കഴിഞ്ഞ് നമുക്കിനി ഫസ്റ്റ് തൊട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ വീഡിയോ കറക്റ്റ് ഇതേ അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഞാൻ ഒന്നിങ്ങനെ ഓടിച്ചു പോയിന്നുള്ളൂ. അപ്പോൾ പ്രിവ്യൂ ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്നതുപോലെ തന്നെ. ഇനി ഇവിടെ നമുക്കൊരു ഓഡിയോ ആഡ് ചെയ്യാം. അതിന് പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏത് ഓഡിയോ വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യാം.
അപ്പോൾ ഗൈസ് ഇവിടെ ഓഡിയോസ് കുറേ ഉണ്ട്. അപ്പോൾ ഒരു പ്ലസ് ബട്ടൺ കാണുമ്പോൾ ഏത് ഓഡിയോ ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ അടിയിലത്തെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഓഡിയോ അതിലേക്ക് ആഡ് ആയിണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു വയലറ്റ് കളർ വന്നിട്ടുണ്ടോ, അതാണ് നമ്മുടെ ഓഡിയോ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ നേരെ സേവ് ചെയ്യാം. അപ്പോൾ സേവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ വീഡിയോൻ്റെ റെസൊല്യൂഷൻ നല്ലോണം കുറച്ചിടുക. അതായത് 1080p നമ്മുടെ റെസൊല്യൂഷൻ കിടക്കുന്നുണ്ടാവുക, അതൊന്ന് 720p ആക്കിയിടുക. അല്ലെങ്കിൽ ചില ഡിവൈസുകളിലൊന്നും ഇത് എത്തിയപ്പോൾ HD ക്വാളിറ്റി സപ്പോർട്ട് ആവില്ല. അപ്പോൾ അതാക്കി ഇട്ടിട്ട് നമ്മുടെ വീഡിയോ നേരെ സേവ് ചെയ്യാം. ഞാനത് റെക്കോർഡ് ചെയ്യാൻ മറന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്യുക. അടിയിൽ ഒരു ചുവന്ന കളറിലായിരിക്കും സബ്സ്ക്രൈബ് നെയ്തിണ്ടാവുക. അതിൻ്റെ അപ്പുറം തന്നെ ബെല്ലൈക്കൺ ഓൺ ചെയ്തിടുക. അപ്പോൾ ബെല്ലൈക്കൺ ഓൺ ചെയ്തിട്ടാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി ഫോളോ ചെയ്യുക. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൻറ് ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ 2-3 പേരൊക്കെ എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ കണ്ടിട്ടുണ്ട്, കാണാണ്ട് പോയതല്ല. അപ്പോൾ അതൊക്കെ നമ്മൾ വരും വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തിരുന്നെങ്കിൽ ഇപ്പോൾ നിനക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ. പിന്നെ ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേറൊന്നുമില്ല, അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ എന്തെങ്കിലും വരും. അപ്പോൾ ഇറ്റ്സ് മീ കാച്ചി ക്യാമറ സൈനിങ് ഓഫ്.